ഈ വാരം ഔഷധിയിലൂടെ നമുക്ക് പിച്ചകം എന്നുള്ളതായിരിക്കുന്ന ഔഷധ സസ്യത്തെക്കുറിച്ച് അടുത്തറിയാം. ഒലിയേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് പിച്ചകം. ബലമുള്ള വള്ളികളോടുകൂടിയ പിച്ചകം സുഗന്ധമുള്ളതായിരിക്കുന്ന പുഷ്പങ്ങൾക്ക് വേണ്ടി നട്ടുവളർത്താറുണ്ട്. സുഗന്ധവാഹിനിയായ വെളുത്ത പൂക്കളാണ് പിച്ചകത്തിനുള്ളത്. ബെൻസാൽ അസറ്റേറ്റ്, മീഥെയ്ൻ ആന്ത്രാനിലേറ്റ് എന്നിവ ഇതിൻ്റെ പൂവിലും ജാസ്മിൻ ആസിക്, സാലിസിലിക് ആസിഡ്, ലഘുതൈലം എന്നിവ ഇതിൻ്റെ ഇലയിലും അടങ്ങിയിട്ടുണ്ട്. പിച്ചകം സമൂലം ഔഷധയോഗ്യമായിരിക്കുന്ന ഒരു ചെടിയാണ്. ലൈംഗിക ശേഷിയും രക്തശുദ്ധിയും വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ളതായിരിക്കുന്ന പിച്ചകം ആർത്തവ തകരാറുകൾക്കും വളരെയധികം ഫലപ്രദമാണത്രയും. പിച്ചകത്തിൻ്റെ ഉപയോഗം മുലപ്പാൽ വറ്റിക്കുവാനും കാരണമാക്കും. പലതരത്തിലുള്ളതായിരിക്കുന്ന ത്വക്ക് രോഗങ്ങളൊക്കെ വളരെയധികം ഫലപ്രദമാണത്രേ പിച്ചകം. ഇതിൻ്റെ പൂവ് ഉപയോഗിച്ച് എണ്ണ കാച്ചിയതിനു ശേഷം വ്രണങ്ങളിൽ, അതായത് ത്വക്കുകളിൽ രോഗമുള്ളതായിരിക്കുന്ന ഭാഗത്തിൽ ലേപനം ചെയ്യുന്നത് വളരെയധികം ഫലപ്രദമാണത്രേ. അതുപോലെ തന്നെ വായ്പുണ്ണിനും ഇത് ഫലപ്രദമായിരിക്കുന്ന ഔഷധിയാണ്. ഇതിൻ്റെ ഇലകൾ നാലോ അഞ്ചോ എണ്ണമെടുത്ത് ദിവസവും തുടർച്ചയായി കടിച്ച് ചവച്ചിറയ്ക്കുന്നത് വായ്പുണ്ണിന് വളരെയധികം ഫലപ്രദമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വ്രണരോഗങ്ങൾ മാറുവാനും ഇത് ഉത്തമമാണ്. ഇതിൻ്റെ ഇല അരച്ച് ലേപനം ചെയ്യുന്നതും ജാത്യാധികൃതം പുരട്ടുന്നതും വ്രണങ്ങൾക്ക് വളരെയധികം ഫലപ്രദമാണത്രേ. ഈ ജാത്യാധികൃതം എന്നുള്ളതായിരിക്കുന്ന ഔഷധം എന്താണെന്ന് നമുക്ക് നോക്കാം. എത്രയേറെ ഭയങ്കരങ്ങളായിരിക്കുന്ന വ്രണങ്ങളും ശുദ്ധി വരുത്തുവാൻ അതീവ ഫലപ്രദമായിരിക്കുന്ന ഒരു ഔഷധമാണത്രേ ജാത്യാധികൃതം. ഇതിലെ പ്രധാന ഘടകം പിച്ചകം തന്നെയാണ്. നാൽപ്പാമരം, മഞ്ഞൾ, വേപ്പിൻപട്ട എന്നിവ തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ പുളിയിലേട്ട തിളപ്പിച്ച വെള്ളം, ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു വെള്ളം ഉപയോഗിച്ച് മുറി, അതായത് വ്രണം, നല്ലതുപോലെ കഴുകുക. അതിനുശേഷം ഈർപ്പം തുടച്ചെടുത്തതിന് ശേഷം ജാത്യാധികൃതം പുരട്ടുകയോ അല്ലെങ്കിൽ ഘൃതം പഞ്ഞിയിലോ തുണിയിലോ മുക്കി ഇടുകയോ ചെയ്യണം. പഴുപ്പും വേദനയും പെട്ടെന്ന് തന്നെ മാറുവാൻ ഇതേ സഹായിക്കുന്നു. വ്രണത്തിൽ കുഴികൾ ഇല്ലാതാക്കുവാനും ജാത്യാധികൃതം വളരെയേറെ സഹായിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. തിക്ത കഷായ ഗുണവും ലഘുസ്നിഗ്ധ മൃദുഗുണവും ഉഷ്ണവീര്യവും വിഭാഗത്തിൽ കടുവുമാണ് പിച്ചകം.